ശിവ സൗമ്യ ഇവിടെ എങ്ങും കാണുന്നില്ല, എവിടെയാണെന്ന് പറ. എന്റെ പോക്കറ്റിലിരിക്കുന്നു. തന്റെ ഈ ദേഷ്യം ഉണ്ടല്ലോ, അത് തണുപ്പിക്കാൻ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആദ്യമായിട്ടാണോ ഞാൻ വെള്ളം ഒഴിച്ചത്? ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ട്? ഇന്ന് വരെ ഒരിക്കൽ പോലും താൻ ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പറയുന്നത് കേക്ക്, അവളോടെ അവിടെ തന്നെ നിക്കാൻ പറയേ. ഞാൻ അങ്ങോട്ട് വന്നിട്ട് അവളുടെ പരിപ്പിളക്കുന്നുണ്ട്. അല്ല, പെറ്റ തള്ള സഹിക്കൂ. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാ എന്തിനു? ഞാനായിട്ട് തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ ശിവനോ അല്ലെങ്കിൽ പിന്നെ എന്താ ശിവന്റെ ഡ്യൂപ്ലിക്കേറ്റോ? നാളെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്, ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി തരാൻ പോകുന്നേ. എന്താ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് നടക്കുന്നു? താൻ എന്നെ ഇപ്പോ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നല്ലോ. അതോ, അത് എന്റെ ഫോൺ തന്നെയാ. പുതിയ സിം എടുത്തായിരുന്നു, അത് ആക്ടിവേറ്റ് ആയോന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. അത് പോട്ടെ, സൗമ്യ എവിടെ? ശിവൻ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, സൗമ്യ എവിടെയെന്ന്? അവൾ എവിടെയെന്നുള്ള കാര്യം എന്നോട് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാനാ? നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന കണ്ടെന്ന് മണികണ്ഠന്തേ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. എന്റെ അമ്മച്ചി, ഈ ചോദ്യകുമാരി എന്റെ തല പുണ്ണാക്കുമല്ലോ. ഇവളെ വാടപ്പിക്കാൻ ഒരു പണിയേ ഉള്ളൂ, കേറി കൊരുത്തുകളയാ. ശിവൻ സൗമ്യ എവിടെയാണെന്ന് ഒന്ന് പറയുന്നുണ്ടോ? അവളെന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. എന്തൊക്കെ ചോദ്യങ്ങളെ ചോദിക്കുന്നത്? അവളുമായിട്ട് സംസാരിച്ചു എന്നുള്ള ശരിയാ എന്ന് കരുതി ഞാൻ എന്താ അവളെ എന്റെ കൂടെ എപ്പോഴും കൊണ്ടു നടക്കണം. അവളെ എവിടെയും കാണും, പോയി നോക്ക്. ആയിക്കോട്ടെ ശിവൻ, അതിനിപ്പോ എന്താ? അവളെ കാണാണ്ടായപ്പോ എന്തോ ഒരു വിഷമം പോലെ, അതുകൊണ്ടാ ചോദിച്ചെ. അവള് ഫോണും എടുക്കുന്നില്ല, അവളുടെ മുറിയിലാണെങ്കിൽ കാണുന്നില്ല, ഇനി അമ്പലത്തിലേക്ക് പുറപ്പെട്ടോ? താൻ എന്തിനാ അതിന് ഇത്ര ബഹളം വെക്കുന്നെ? സൗമ്യ എവിടെയാണെന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ ശിവൻ. അറിയില്ലെന്ന് പറഞ്ഞ അവിടെ കാര്യം തീർന്നില്ലേ? പിന്നെന്തിനാ ഈ ദേഷ്യം? ഈയിടെയായിട്ട് തന്റെ സ്വഭാവത്തിന് വല്ലാത്ത മാറ്റം ഉണ്ടല്ലോ. എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ചാടിക്കടിക്കാൻ വരുന്നല്ലേ? നീ ഇപ്പൊ പറയുന്ന കേട്ട് ഞാൻ എന്ത് പറഞ്ഞാലും വഴക്കാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ വഴക്കിടാൻ വേണ്ടി കാരണം ഉണ്ടാക്കി നടക്കുക. ഞാൻ റിയാക്ട് ചെയ്യുന്നത് നീ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോണ്ട് നേരെ മുമ്പോട്ട് വന്നോളൂ. എന്നെ എന്തിനാ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? അല്ല, ഇപ്പൊ ആവശ്യത്തിനുള്ളിൽ ചോദ്യം ചോദിച്ചാൽ ആർക്കായാലും ദേഷ്യം വന്നു നിൽക്കിയിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രോബ്ലത്തിന് ഒരു കുറവില്ല. പ്രോബ്ലം എന്താന്ന് പറ, വെറുതെ മനുഷ്യനെ പ്രാന്താക്കാതെ അല്ലെങ്കിൽ തന്നെ പ്രാന്തായിട്ടിരിക്കുക. എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്ത് കാര്യം ഉണ്ടായിട്ടാണ് ശിവൻ? ശിവൻ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. തനിക്ക് വല്ലാത്ത മാറ്റമുണ്ട്, അത് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പുതിയ ടോപ്പിക് തുടങ്ങിക്കോ. ഞാൻ എനിക്ക് മാറ്റമുണ്ടെന്നല്ലേ? ശിവൻ ഒബ്രോയ് എന്ന് പറയുന്ന ഈ ഞാൻ മാറിയെന്നല്ലേ? ശിവനൊരു മാറ്റം ഉണ്ടായിട്ടില്ല, നീയാണ് മാറിയിരിക്കുന്നത്. എന്ത് കാര്യത്തിൽ ഒരു പ്രോബ്ലം കണ്ടെത്താൻ ശ്രമിക്കും? എന്തിലും പ്രോബ്ലം ആണ്. അല്ല, ഇതുകൊണ്ട് നിനക്കൊരു സമാധാനം ഇല്ലാന്നുള്ള കാര്യം പോട്ടെ, ബാക്കിയുള്ളവരുടെ സമാധാനം കൂടെ ഇല്ലാണ്ടാക്കാന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? എത്ര എന്ന് വെച്ചിട്ട് മനുഷ്യൻ സഹിക്കുക? മതി, ഇനിയൊന്നും പറയണ്ട. അതാ എനിക്കും പറയാനുള്ളത്, ഒന്ന് അവസാനിപ്പിക്കും. കുറെയേറെ സംസാരിച്ചു കഴിഞ്ഞു. തന്റെ ഈ ദേഷ്യം ഉണ്ടല്ലോ, ഇത് തണുപ്പിക്കാൻ ഇപ്പൊ എന്റെ മുൻപിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ശിവൻ. ആരെങ്കിലും ഇങ്ങനെ ആരുടെയെങ്കിലും മോത്തേക്ക് വെള്ളം ഒഴിക്കോ. ശിവൻ, തനിക്ക് എന്താ പറ്റിയേ? ഇത്രയും ചെറിയ കാര്യത്തിന് താൻ എന്തിനാ ദേഷ്യം? നീ എന്റെ മുഖത്തേക്കാണ് വെള്ളം ഒഴിച്ചത്? ഇതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ആദ്യമായിട്ടാണോ ഞാൻ തന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നത്?
എത്രയോ തവണ ഞാനിത് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നതും താൻ സാധനങ്ങൾ വലിച്ചെറിയുന്നതുമാണല്ലോ നമ്മുടെ ബന്ധം. ആദ്യം കണ്ടുമുട്ടിയപ്പോ തൊട്ട് എത്രയോ തവണ പരസ്പരം മുഖത്തേക്ക് വെള്ളം ഒഴിച്ചിരിക്കുന്നു, എത്രയോ തവണ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുവരെ ഇതിന്റെ പേരിൽ വഴക്കിടുകയോ കഴുത്തിന് കുത്തിപ്പിടിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പൊ എന്താ ശിവൻ ഇങ്ങനെ? തള്ളേ, ഈ ചോദ്യകുമാരി ശിവനും കൂടി സ്ഥിരം വെള്ളവടിയാണെന്ന് തോന്നല്ലോ. രണ്ടുപേരുടെയും കുതിർന്ന ലവ് സ്റ്റോറി ആയിരിക്കും. അല്ല, ഇനിയിപ്പോ ഞാൻ എന്തിന് പറയാൻ? ശിവൻ, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഒന്നും ശരിയല്ല. എനിക്ക് റിങ്കുവിന്റെ കല്യാണം നടക്കാൻ പോവാ, അതിന്റെ ടെൻഷനുണ്ട്. അതിന്റെ അറേഞ്ച്മെന്റ്സ് നടത്തണം, അതിന്റെയും ടെൻഷനുണ്ട്. അതിനെല്ലാം പുറമെ ഓസ്ട്രേലിയൻ ഡീല് അത് ഇതുവരെ ഫൈനൽ ആയിട്ടില്ല. പിന്നെ മമ്മി, മോം എന്നോടൊന്ന് സംസാരിക്കുന്നു പോലും ഇല്ല. എനിക്ക് ഇവിടെ ഉള്ള എല്ലാവരുടെയും ടെൻഷൻ എടുത്ത് ഞാൻ തലവെച്ചിരിക്കുക. അപ്പോഴാണ് നീ വെള്ളം ഒഴിക്കാൻ നടക്കുന്നത്. സോറി, എന്റെ പ്രോബ്ലം മനസ്സിലാക്കാൻ ശ്രമിക്കേ, ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വരാം. ഇതിലും എത്രയോ ടെൻഷൻ നേരത്തെ ഉണ്ടായിരുന്നു, എന്നിട്ടും അപ്പോഴൊന്നും ശിവൻ ഇത്രയ്ക്ക് മോശമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. പലപ്പോഴും ഇതെന്റെ ശിവൻ അല്ലെന്ന് പോലും തോന്നിപ്പോവാ. എന്റെ ശിവൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. എനിക്കൊരിക്കലും പരിചയമില്ലാത്ത വ്യക്തിയാണ് ഈ ശിവൻ. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരു മനുഷ്യനിൽ ഇത്രയേറെ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നാളെ പ്രിയങ്കയുടെ എൻഗേജ്മെന്റ് അല്ലേ? ഞാൻ ചോപ്പറിന് പകരം ഹെലികോപ്റ്ററെന്ന് പറഞ്ഞിട്ടും താൻ എന്നെ തിരുത്തി. എനിക്കിപ്പോ അത് ശീലമായി. നിനക്ക് പറയാനുള്ളതല്ലേ നീ പറയുള്ളൂ. സോ ഞാനായിട്ട് തോന്നുന്നില്ലെന്നോ? വാട് യു മീൻ ബൈ ഞാനായിട്ട് തോന്നുന്നില്ല? ഞാൻ എന്താ ശിവനെ പറയില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ്? നാളെ ഫംഗ്ഷനൊക്കെ അല്ലേ, അപ്പൊ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്, ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തരാന്ന് വെച്ചു. ഏട്ടനെന്താ കുക്കിംഗ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്തോ? ഇത് ടേസ്റ്റ് ചെയ്തിട്ട് കോണ്ടിനെന്റലിൽ നിന്ന് നേരെ തട്ടുകടലേക്ക് വന്ന പോലെയുണ്ട്. ഇത്ര വില കൂടിയ വള നിന്റെ കയ്യിലെവിടുന്ന വന്നേ? ശിവന്മാരുടെന്നല്ല, നീയാ മാറിയിരിക്കുന്ന. അനിക, എന്ത് കാര്യത്തിലും പ്രോബ്ലം കണ്ടെത്താനാ നീ ശ്രമിക്കുന്നത്? എനിക്കെന്തോ പറ്റി. ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടും. ഇത് ശിവൻ തന്നെയാ. ശിവൻ പറയുന്ന ശരിയായിരിക്കും, എനിക്കായിരിക്കും മാറ്റം ഉണ്ടാവുന്നത്. ഇതുപോലെയുള്ള തരം താഴ്ന്ന ചിന്തകൾ എന്റെ തലയിൽ എങ്ങനെ ഉണ്ടായി? പാവം ശിവൻ, ഒന്നോ രണ്ടോ ടെൻഷൻ അല്ലല്ലോ തലയില്. അതുകൊണ്ടാ ഈ ദേഷ്യവും ചൂടാകലും ഒക്കെ. കാര്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് ഇപ്പൊ എന്റെ സ്വഭാവമായിരിക്കാം. ഇത്രക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ നോക്ക്, അവനോട് എന്നെ മെറ്റേണൽ അങ്കിൾ ആക്കാൻ ശ്രമിക്കില്ലെന്ന് അങ്ങ് പറഞ്ഞത് കേട്ടാ. എടാ, മെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ മാമനാക്കലെന്ന് പറയാൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഭ്രാന്തായിട്ടിരിക്കുകയാണേ. ഇല്ല, അത് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. എന്തിന് പറയണേലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ഇംഗ്ലീഷ് തള്ളിക്കയറ്റിയാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാ. ആ, ഇനി എനിക്ക് പറയാനുള്ളത് കേക്ക്. അവളോണ്ടല്ലോ, അവളോട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറ. ഞാൻ വന്നിട്ട് അവളുടെ പരിപ്പിളക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ അമ്മച്ചിയാണ് സത്യം, ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയ പിന്നെ എന്ത് ചെയ്യണം? ശിവൻ, എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ഇപ്പൊ വേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണ്ട. ഒന്ന് നിന്നേ. താൻ എവിടെ പോവാ? മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്കവിടെ. എന്താ ഇത്രക്ക് ധൃതി? ഞാൻ പറയുന്ന കേട്ടിട്ട് പോയാ മതി. എന്നാ പറയേ. എന്റെ ആ ഫ്രണ്ട് ലെറീന, അവൾ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അതുകൊണ്ട് അവള് ഹണിമൂണിന് ബാങ്കോക്കിലേക്ക് പോവാ. അല്ല, അവള് ആദ്യമായിട്ടല്ലേ എവിടേക്ക് പോകുന്നത്. അപ്പൊ ബാങ്കോക്കിൽ എവിടെയൊക്കെ നല്ല ഇന്ത്യൻ ഭക്ഷണം കിട്ടുക നമുക്കൊന്ന് അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. എനിക്കാണെങ്കിൽ അതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അവളൊരു വെജിറ്റേറിയനാ. നമ്മള് നമ്മുടെ ഹണിമൂണിന് ബാങ്കോക്കിലേക്ക് പോയിരുന്നപ്പോ ഏതോ ഒരു ഇന്ത്യൻ ഹോട്ടലിൽ കയറി നല്ലൊരു ഡിന്നർ കഴിച്ചിരുന്നു. എന്തായിരുന്നത്? നല്ലൊരു പേരായിരുന്നു ശിവൻ.
എനിക്കാണെങ്കിൽ ആ പേരിട്ട് ഓർമ്മ വരുന്നില്ല. താൻ ഓർക്കുന്നുണ്ടോ തനിക്ക് അവിടുത്തെ ഭക്ഷണം ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തതാ? അവിടുന്ന് കഴിച്ചു കഴിച്ച് ഒടുവിൽ വയറ് പൊട്ടുന്ന അവസ്ഥയായി. ഓർക്കുന്നുണ്ടോ ശിവൻ? എന്തൊരു കഷ്ടം, അതാ പേര് ഓർമ്മ കിട്ടുന്നേ ഇല്ല. നല്ല പേരായിരുന്നില്ലേ? എന്തായിരുന്നു ശിവൻ? അത് എമ്മിലല്ലേ ആ പേര് തുടങ്ങുന്നത്? ശിവൻ മൂൺലൈറ്റ് എന്നല്ലേ? മൂൺലൈറ്റ്, യെസ് മൂൺലൈറ്റ്. Moonlight, it was moonlight. അവിടെ വയറിനും പ്രശ്നം ഉണ്ടായി. ആടെ സ്റ്റോമക് ഏക്ക്, വളരെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്തായത്? തനിക്കന്ന് വയറ് കേടായിട്ട് രണ്ടു ദിവസം കിടന്ന കിടപ്പായി പോയി. നമ്മുടെ ഹണിമൂണിലെ വല്ലാത്ത ദിവസങ്ങളായിരുന്നു അത്. താൻ ഓർക്കുന്നുണ്ടോ? ആന്ന്, വല്ലാതെ കഷ്ടപ്പെട്ടു പോയില്ലേ. ബൈ ഗോഡ്. ശിവൻ, നമ്മളന്ന് അവിടെ വെച്ചൊരു ഡോക്ടറെ കണ്ടിരുന്നില്ലേ? അയാൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് പോലും പറയാൻ അറിയില്ലായിരുന്നു. എന്തുമാത്രം ബുദ്ധിമുട്ടി അന്ന് നമ്മൾ അയാളെ കാര്യം ധരിപ്പിച്ചതല്ലേ. സത്യം, ഇംഗ്ലീഷ് അറിയാത്ത ഒരു ഡോക്ടറെ. ഓർക്കുന്നുണ്ടോ? താനത് ഓർക്കുന്നുണ്ടോ ശിവൻ? അതൊക്കെ മറക്കാൻ പറ്റുമോ? അയാളെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് ഇപ്പോഴും ശരീരത്തിന് സുഖമില്ലാത്ത. എന്തായാലും നല്ല രസമായിരുന്നു. അന്ന് താൻ എനിക്ക് അവിടെ വെച്ചൊരു പ്രോമിസ് ചെയ്തു തന്നിരുന്നു. ഓർക്കുന്നുണ്ടോ വീണ്ടും അവിടേക്ക് കൊണ്ടുവന്ന് പറഞ്ഞത്? ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഇല്ലെന്നേ, നമുക്ക് പോവാന്നേ. ഓഫ് കോഴ്സ്, പ്രിങ്കുവിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് വി ഷുഡ് ഗോ. ഉറപ്പ്? പിങ്കി പ്രോമിസ് ശിവൻ. ഈ പിങ്കി എന്ന് പറയുന്ന ചിലപ്പോ ഇവളുടെ കുഞ്ഞമ്മയുടെ പേരായിരിക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അമ്മമ്മയുടെ പേരായിരിക്കും. ഇനിയിപ്പോ അമ്മയുടെ പേരായിരിക്കൂ. ഓക്കേ, പിങ്കി പ്രോമിസ്. Pinky promise. Pinky promise. Pinky promise. Thanks. ഞാൻ എന്നാ റേനിയോട് പറഞ്ഞേക്കട്ടെ മൂൺലൈറ്റിനെ കുറിച്ച്? ഇനി ഞാൻ പോയിക്കോട്ടെ, ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണ്. ശരി. അടുത്ത 10 ദിവസം നിനക്ക് കഷ്ടകാലമാണ്. സ്വയം സൂക്ഷിച്ചുകൊള്ളുക. നടക്കുന്നത് എന്താണോ അത് കാണുകയില്ല, കാണുന്നത് എന്താണോ അത് നടക്കുകയുമില്ല. ഇതെന്റെ ശിവനല്ല. എന്റെ ശിവൻ എവിടെ? അതിനർത്ഥം ഇത്രയും ദിവസങ്ങളായിട്ട് ഈ മനുഷ്യൻ ഇവിടെ ശിവനായിട്ട് അഭിനയിച്ചുകൊണ്ട് കഴിയായിരുന്നു. എത്ര കാലമായിട്ടാ ഇത്? അതും അറിയില്ല. അതുകൊണ്ടല്ലേ ശിവനെ കുറിച്ച് ഇത്രയും മോശപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടത്. എന്റെ ദൈവമേ, അതുകൊണ്ടല്ലേ ഒന്നും ശരിയല്ല എന്ന് തോന്നിയത്? ഒന്നും ശരിയല്ലായിരുന്നു. ശിവൻ എന്തോ അപകടം ഉണ്ടെന്ന് എന്റെ മനസ്സ് എന്നോട് നിരന്തരം പറയുന്നുണ്ടായിരുന്നു. എല്ലാം ശരിയാ. അയാള് ഇച്ചട പറഞ്ഞത് എല്ലാം സത്യമാണ്. ഇവിടെയുള്ളത് എന്റെ ശിവനല്ല. ഇവിടെയുള്ളത് എന്റെ ശിവനല്ലെങ്കിൽ പിന്നെ എന്റെ ശിവൻ എവിടെ പോയി? ദൈവമേ, എന്റെ ശിവൻ എവിടെ പോയി? ഇതാരെ എന്നെ കൂടെ കൂടെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഹലോ ആനിക, ഞാൻ ശിവനാണ് സംസാരിക്കുന്നത്. ശിവൻ? എന്റെ ശിവൻ എന്തോ അപകടത്തിലാ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യും?
ശിവൻ എവിടെയാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എവിടെ പോയി? ഇങ്ങോട്ട് വന്ന് ആ നമ്പറിൽ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലല്ലോ. ശിവൻ പ്ലീസ്, ശിവൻ. എന്റെ ഫോൺ ഞാൻ എവിടെ വെച്ചു? എന്റെ ഫോൺ. ശിവൻ, ശിവൻ, എന്റെ ഫോൺ കാണുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും ശിവ? ഒന്നും പിടികിട്ടുന്നില്ല. ഓംകാരിക്ക് ഫോൺ ചെയ്ത് പറയാം. ശിവൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, ഫോൺ എടുക്ക്. രുദ്രൻ, രുദ്ര, 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 രുദ്രനില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ശിവൻ ഇപ്പോഴും ഒരിക്കൽ മറ്റൊരു നമ്പറിൽ നിന്ന് എന്നെ ഫോൺ ചെയ്തിരുന്നില്ലേ? അതെന്റെ ശിവൻ തന്നെയായിരുന്നു. ആ നമ്പർ എവിടെ? അതിലേക്കൊന്ന് തിരിച്ചു വിളിച്ചു നോക്കാം. ഫോൺ കിട്ടുന്നില്ലല്ലോ. ശിവൻ പ്ലീസ്. നീ എന്നെ പറ്റി എന്താണ് വിചാരിച്ചത്? എന്തിനാണെന്നോ ഇതൊക്കെ കൂടി വാരിക്കെട്ടിക്കൊണ്ട് നീ ഇവിടുന്ന് പോകാൻ നോക്കണേ? എന്ത് ചെയ്യും ഞാൻ? എന്ത് ചെയ്യുമെന്നാ? ഞാൻ എന്ത് ചെയ്യുന്ന കാണിച്ചു. യെസ് മാഡം. കിരൺ, എനിക്ക് ഈ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. ഇത് ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കണം. ഇത് ആരുടെ നമ്പറാണ്? എവിടുന്നാണ് വിളിച്ചത്? ഇപ്പൊ ഈ ഫോൺ എവിടെയാണ്? എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണം. ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്ക്. കാര്യം എന്താണെന്ന് പറ മാഡം, ഇത് ആരുടെ നമ്പർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല. എങ്ങനെയെങ്കിലും എനിക്ക് ഈ ഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് വേണം. സമയമല്ല, ഒന്ന് പെട്ടെന്നാവട്ടെ. രണ്ട് കാര്യം ഉടനെ ചെയ്യണം. ശിവന്റെ രൂപത്തിൽ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് ആരാണെന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആ വൃത്തികെട്ടവനെ ആദ്യം ഇവിടുന്ന് കെട്ടിക്കണം. അതിന്റെ കൂടെ തന്നെ എന്റെ ശിവൻ എവിടെയാണെന്നും കണ്ടുപിടിക്കണം. ഒരു അപകടവും പറ്റാതെ എന്റെ ശിവനെ തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ സ്നേഹത്തെ തൊട്ട് സത്യം ചെയ്യാം. തനിക്കൊന്നും പറ്റാൻ ഞാൻ അനുവദിക്കില്ല ശിവൻ. താനിപ്പോ എവിടെയാണെങ്കിലും ഞാൻ വരും ശിവൻ. തന്നെ ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് ജീവനുള്ളിടത്തോളം തനിക്കൊന്നും പറ്റാൻ ഞാൻ അനുവദിക്കില്ല.
നീ എന്താ കരുതിയത്? വാടക തരാതെ ഇവിടെ താമസിക്കാന്നോ? കൊറേ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇതെന്താ നിന്റെ തറവാട് സ്വത്താണെന്ന് നീ കരുതിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ഇതെല്ലാം പറക്കിക്കെട്ട് കൊണ്ട് വേഗം ഇവിടെ സ്ഥലം കാലിയാക്കിക്കൊള്ളണം. നീ എന്തിനാ എന്റെ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിഞ്ഞത്? വാടക തരാന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓ, നീ തരാൻ തരാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. നീ എന്താ ചെയ്യുന്നത്? ഇനി നീ തരികയൊന്നും വേണ്ട, ഇത് എടുത്തോണ്ട് വേഗം മതി. നീ എന്താ വിചാരിച്ചേ ഞാൻ എത്ര വലിയ മണ്ടിയാണോ എടുത്ത് വഴിയിലേക്ക് വലിച്ചെറിയുന്നത്? അല്ലാതെ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിലൊക്കെ ഞാൻ എത്ര അവധി തന്നതായിട്ട് നിനക്ക്? അപ്പൊ നിന്റെ ചെവിക്കാത്ത ഇതൊന്നും കേറിയില്ലായിരുന്നോ? എന്റെ വീട് അനാഥാലയൊന്നും അല്ല. ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം വാരിക്കൂട്ടിക്കൊണ്ട് നീ മര്യാദയ്ക്ക് എടുത്ത് പോണണ്ടോ? നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യുമെന്ന്? ഞാൻ എന്ത് ചെയ്യുമെന്നാ? ഞാൻ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരടി ഞാൻ.